ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കെ ആർ മാർക്കറ്റിലുള്ള മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇന്ന് ഇവിടെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്, അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ബാംഗ്ലൂർ മലയാളി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സംഘടനയുടെ വക ബ്ലാങ്കറ്റ് ഡ്രൈവ്, അതായത് പൊതുപ്പ് വിതരണമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ വർഷം നടത്തി വരുന്നൊരു പരിപാടിയാണ് ഇത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ ഉദ്ഘാടനം നടക്കട്ടെ, നമ്മുടെ ബ്ലാങ്കറ്റ് ഡ്രൈവിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോണം. സന്തോഷമുണ്ട് ഇന്നിവിടെ കൂടി വരാന്, കാരണം ഇത് 7-ാമത്തെ വർഷമാണ് നമ്മൾ ബ്ലാങ്കറ്റ് ഡ്രൈവായിട്ട് ഇവിടെ കൂടി. ഇത്രയും വർഷക്കാലം നമുക്ക് സഹായിച്ചു എല്ലാവരുടെയും സപ്പോർട്ടും ഒന്ന് മാത്രമാണ് ഇന്നൊരു ഉദ്യമം ചെയ്യാൻ പറ്റുന്നത്. നമ്മളാ കഴിയുന്ന ചെറിയ സഹായം നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്ന വലിയ ഉദ്യമമാണ്. നമ്മൾ നിർത്തുന്നില്ല, ഇതിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങളും ഉണ്ടാവും. ഇന്ന് നമുക്ക് ഉദ്ഘാടനമായിട്ട് എത്തിയിട്ടുള്ളത് കർണാടക പോലീസിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടറായിട്ടുള്ള ശിവാനന്ദ സാറായി. സാറിനെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഓക്കെ, ഒരു കൈ സമയം 10 മണി കഴിഞ്ഞു, ആൾക്കാർ ഇറങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പോഴും തിരക്കൊക്കെ തന്നെയാണ് റോട്ടിൽ. എന്നാലും നമ്മുടെ ഉദ്ഘാടകൻ ഒരു വയസ്സായ ഒരു അപ്പൂപ്പന് പൊതുപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, ഉദ്ഘാടിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചടങ്ങുകൾ. ചടങ്ങൊന്നും പറയാനില്ല, നമ്മൾ ഇറങ്ങണം ബാക്കിയുള്ള കൊടുക്കാൻ. സാധാരണ ഡിസംബർ ടൈം ആകുമ്പോഴേക്കാണ് തണുപ്പ് വരാറ്. ഇപ്പോൾ ഈ നവംബറിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ്. അപ്പോൾ 2 ദിവസം മുന്നേ ആയിട്ട് 18 ഡിഗ്രിയും അതിന് താഴേക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നേരത്തെ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതുമാത്രമല്ല, ആൾക്കാരൊന്ന് ഉറങ്ങിക്കിടുന്നെങ്കിൽ നമുക്ക് ആർക്കൊക്കെ അത് അർഹപ്പെട്ടതെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട്. പല ടീമുകളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൈഡുകളിൽ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആരൊക്കെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഈ കാണുന്നിടയിൽ ഒരു പൈപ്പിനുള്ളിലാണ് ഒരാൾ കിടന്നുറങ്ങുന്നത്. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഉള്ളിൽ കയറി കൊടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ തട്ടി വിളിച്ച് അയാൾക്ക് ഒരു പുതപ്പിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. നമ്മൾ കാണുന്ന പോലെ മാത്രം നല്ല ബാംഗ്ലൂരിലുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിയിക്കും വേണം ചെയ്യാമല്ലോ. അങ്ങനെ സൈഡിലും അവിടെയൊക്കെ ആയിട്ടൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഒരാൾക്ക് എടുക്കുന്നത്, കണ്ടില്ലേ? അതും ചാക്കിനുള്ളിൽ. ചാക്കാണ് അവരുടെ പുതപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് അവരെ എടുപ്പത്. വേറെ മാർഗങ്ങളില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരെ തേടി പിടിച്ചാണ് നമ്മളിത് ഈ പുതപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോണ പാലുണ്ട്. ഒരു 2.5 കിലോമീറ്റർ നീളത്തിലുള്ളൊരു ഒരു പാലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിറയെ പേരുണ്ട്, വരിവരിയായിട്ട് കിടക്കുകയാണ്. സമയപ്പോൾ ഒരു 12:30 ആവാറായിട്ടുണ്ട്. ആ നേരത്താണ് നമ്മൾ കിടക്കുന്നത്. അപ്പുറപ്പുറമൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൗണ്ടായാലൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അവർക്ക്. അങ്ങനെ കിടന്നുറങ്ങണ് പലരും. പല വയസ്സായവരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത്. പിന്നെ രോഗികളായിട്ടുള്ള ചിലരൊക്കെ കണ്ടിരുന്നു. അതുമല്ലാതെ കണ്ട് പിന്നെ റോഡുകളിൽ മറ്റേ ഡ്രഗ്സ് അടിക്കുന്നവരും അങ്ങനെയുള്ള കുറേയൊക്കെ നടക്കുന്നുണ്ടാവും. അതൊന്നും അതിൻ്റെ ഒന്നുമില്ല. ഇവരെ മാത്രം നമ്മൾ നോക്കിയിട്ടാണ് അവർക്ക് കൊടുത്തത്.
ഈ കാണുന്നതൊക്കെ റോഡിലെ ഡിവൈഡറാണ്, ഡിവൈഡറിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മുത്തശ്ശിൻ്റെ ആയിരുന്നു, ഇപ്രാവശ്യം മുത്തശ്ശിനെ കണ്ടില്ല, മുത്തശ്ശിയൊക്കെ പോയിട്ടുണ്ടോ അറിയില്ല, മുത്തശ്ശിനൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ പഴയ പോലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ആൾക്കാർ വളരെ കുറവായിട്ടാണ് പ്രാവശ്യം തോന്നിയത്, എന്തുകൊണ്ടാന്ന് അറിയില്ല. ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷമാണ് കുറേ പേരൊക്കെ പോയി എന്നാണ് വിചാരിക്കുന്നത്. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പോലീസ് പിടിക്കുന്നുണ്ട് കേട്ടോ, കാരണം വെച്ചാൽ രാത്രി അവർ റോന്തി ചുറ്റണുണ്ട്, അപ്പോൾ കുറേ പേര് ഒരുമിച്ച് നടക്കണാണപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തി കാര്യങ്ങൾ അറിയിച്ച് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോട് ഒന്ന് സഹകരിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പോലീസുകാരൊക്കെ തന്നെയാണ് എല്ലാവരും. എന്താ വെച്ചാൽ മറ്റന്നാളായിട്ട് പ്രധാനമന്ത്രിയോട് ആണ് ഒരുവിധം പോലീസുകാരൊക്കെ ഇങ്ങനെ അലർട്ടായിട്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കാണുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊരു ജീവിതം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന വീഡിയോകൾ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ചെയ്യാൻ വരുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.